ഹൃദയം നുറുങ്ങുന്ന ഒരു വാർത്തയാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നത്. ആ വാർത്തയുടെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. തായിക്കാട്ടുകര ഗാരേജ് റെയിൽവേ ഗേറ്റിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ 5 വയസ്സുകാരി ചാന്ദിനിയുടെ മൃതദേഹം കണ്ടെത്തിയ വാർത്തയായിരുന്നു അത്. ആലുവ മാർക്കറ്റിന് സമീപം ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. 21 മണിക്കൂറിലേറെ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ചാന്ദിനിയുടെ മൃതദേഹം കണ്ടെത്തിയത്. എല്ലാവർക്കും ഒരു നോവായി മാറിയിരിക്കുകയാണ് ചാന്ദിനി. കേട്ടവരുടെയും ശ്വാസം നിലച്ചു പോവുകയാണ്. പ്രതി അസ്വാകാലത്തെ ആലുവ മാർക്കറ്റിൽ തെളിവെടുപ്പിന് എത്തിച്ചിരുന്നുവെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധം കനത്തതോടെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാകാതെ പോലീസ് മടങ്ങി. വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നിട്ടുകൂടി പോലീസിന് ജനങ്ങളെ നിയന്ത്രിക്കാനായില്ല. പോലീസ് വാഹനം ജനങ്ങൾ തടഞ്ഞതോടെ പ്രതിയുമായി പോലീസ് മടങ്ങുകയായിരുന്നു. ഇപ്പോഴിതാ അഞ്ജു പാർവതിയുടെ ഒരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: എന്നാലും അതിനെ കൊന്നുകളഞ്ഞല്ലോ മഹാഭാവി, വാർത്ത കണ്ടിട്ട് സഹിക്കുന്നില്ല മോളെ. മനസ്സിൽ കുഞ്ഞരി പല്ലുകൾ കാട്ടിച്ചിരിക്കുന്ന ഈ മുഖമാണ്. കണ്ടെത്തുമെന്ന് തന്നെ തീവ്രമായി പ്രതീക്ഷിച്ചു പ്രാർത്ഥിച്ചു. പക്ഷേ എല്ലാ പ്രാർത്ഥനകളെയും പ്രതീക്ഷകളെയും വിഫലമാക്കി പൊന്നുമോളെ അവൻ കൊന്നുകളഞ്ഞു. ഇത് എഴുതുമ്പോൾ അടുത്തിരിപ്പുണ്ട് എൻ്റെ 5 വയസ്സുകാരി ആമി. വാർത്ത കണ്ട് അമ്മ കരയുന്നത് എന്തിനെന്ന് അത്രയ്ക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അവളുടെ മുഖത്തും വല്ലാത്തൊരു നോവുണ്ട്. അവളെപ്പോലെ ഒരു കുഞ്ഞിനെ ഒരുത്തൻ കൊന്നുവെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ആശങ്കയും ഭയവും അവളിലുമുണ്ട്. ശരിക്കും ഈ നാട് എന്താണിങ്ങനെ അറിയില്ല. കേവലം 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ എങ്ങനെയാണ് കൊന്ന് ചാക്കിൽ കെട്ടിത്താഴ്ത്താൻ കഴിയുന്നത്? ഇവനൊക്കെ മനുഷ്യനാണോ? അതിഥികളെ, പ്രത്യേകിച്ചും ഒരു മതവിഭാഗത്തിലുള്ള അതിഥികളെ വല്ലാതെ ഊട്ടിപ്പോറ്റുന്ന ഒരു നാട്ടിൽ കൃത്യമായ ഐഡൻറ്റിറ്റി ഒന്നുമില്ലാതെ വരുന്നവനുമുണ്ട്, ജോലിയും വീടുമൊക്കെ ഇവിടെ. എന്തുമാത്രം പിഴച്ച സിസ്റ്റമാണിവിടെ. ലഹരി കച്ചവടം തഴച്ചു വളരുന്നു. പടർന്നു പന്തലിച്ച ഒരു നാട്ടിൽ പെരുമ്പാവൂർ ആലുവ ഭാഗങ്ങളിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ ധാരാളമാണ്. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ഇവരെ പലപ്പോഴും ലഹരി ഉപയോഗിച്ച് അബോധാവസ്ഥയിലാണ് കണ്ടിട്ടുള്ളത്. ഇന്നലെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ഇവനും അമിതമായി മദ്യാസക്തി ഉള്ളവൻ. അതുകൊണ്ടാണ് പോലീസ് രാത്രിയിൽ തന്നെ ഇവനെ പിടിച്ചിട്ടും ഇവനിൽ നിന്നും ഒന്നും ചോദിച്ചറിയാൻ കഴിയാതിരുന്നത്. കള്ളൊക്കെ പോഷകാഹാരമായ നാട്ടിൽ, മദ്യം പ്രധാന വരുമാന സ്രോതസ്സായ നാട്ടിൽ ഇവനെ പോലുള്ള ക്രിമിനലുകൾ പൂണ്ട് വിളയാടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിലവിൽ ഒരേ ഒരു വാർത്ത കേൾക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു. അന്വേഷണം നടക്കുന്നതിനിടെ ജീപ്പിൽ നിന്നും ചാടിപ്പോയ പ്രതിയെ പോലീസ് വെടിവെച്ച് കൊന്നുവെന്നുള്ള വാർത്ത. പക്ഷേ അതൊരിക്കലും ഇവിടെ നടക്കില്ല. കാരണം പ്രബുദ്ധ കേരളത്തിൽ കൊടും ക്രിമിനലുകൾക്കും ദേശദ്രോഹികൾക്കും വേണ്ടി മനുഷ്യാവകാശം പ്രസംഗിക്കുന്നതാണ് പുരോഗമനം. വെറുപ്പും അറപ്പും പേടിയും തോന്നുന്നു ഈ പിഴച്ച നാടിനോട്. ഇങ്ങനെയാണ് അഞ്ജു പാർവതി പ്രവീഷിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. കുറിപ്പ് ഏതായാലും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. അതേസമയം ചാന്ദിനി കൊലക്കേസിൽ പ്രതി അസ്വാക്കാലം കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്ന് SP. കുട്ടിയെ മറ്റൊരാൾക്ക് കൈമാറിയെന്ന് പറഞ്ഞത് അന്വേഷണം വഴിതെറ്റിക്കാനായിരുന്നു. കൃത്യത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. കൊലയ്ക്ക് പിന്നിലെ കാരണം ഇനിയും വ്യക്തമല്ലെന്നും SP മാധ്യമങ്ങളോട് പറഞ്ഞു. പെരിയാറിൻ്റെ തീരത്ത് ചെളി നിറഞ്ഞ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ചാക്കിൽ നിന്ന് കൈ പുറത്തേക്ക് കിടന്നിരുന്നു. കൈ കണ്ടാണ് പ്രദേശത്തെത്തിയ ആളുകൾ ഇത് മൃതദേഹമാണെന്ന് പോലീസിനെ അറിയിച്ചത്. ജനശ്രദ്ധ എത്താത്ത സ്ഥലത്താണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. എപ്പോഴാണ് കുട്ടി എവിടേക്ക് കൊണ്ടുവന്നത്, ആരാണ് കൊണ്ടുവന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ആലുവയിൽ നിന്ന് ബീഹാർ സ്വദേശികളായ ദമ്പതികളുടെ 5 വയസ്സുകാരി മകളെ കാണാതായത്. സംഭവത്തിൽ പ്രതിയെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലഹരിയുടെ സ്വാധീനത്തിലായിരുന്ന പ്രതിയിൽ നിന്ന് കുട്ടിയെക്കുറിച്ചുള്ള വിവരം കിട്ടാൻ പോലീസ് മണിക്കൂറുകളോളം കാത്തിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ പോലീസ് ഇന്നലെ രാത്രി മുതൽ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. തായിക്കാട്ടുകര UP സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കാണാതായ ചാന്ദിനി. കേസിൽ പോലീസ് പിടിയിലായ അസ്വാക്കാലം അസം സ്വദേശിയാണ്. ഇയാൾ സക്കീർ എന്ന വ്യക്തിക്ക് കുട്ടിയെ കൈമാറിയതായി പോലീസിനോട് പറഞ്ഞു. സക്കീറിനായി പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മാർക്കറ്റിൽ മൃതദേഹം കിടക്കുന്നതായി വിവരം കിട്ടിയത്. ബീഹാർ സ്വദേശികളായ മഞ്ജികുമാർ നീത ദമ്പതികളുടെ മകളായിരുന്നു ചാന്ദിനി. ഇന്നലെ ഇവർ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ താമസിക്കാനെത്തിയ അസ്വാക്കാലം കുട്ടിയെ കൂട്ടി കടയിൽ പോയി ജ്യൂസ് വാങ്ങി നൽകി ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയതാണ്. പിന്നീട് പ്രതിയുടെ CCTV ദൃശ്യമടക്കം കിട്ടിയിരുന്നു. ആരാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. MetroMatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.